Hi friends. Hi friends. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടാറ്റ നെക്സോണിന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2019 മോഡൽ XM എന്ന ഓപ്ഷൻ വേരിയന്റ് ഓപ്ഷൻ ആണ് നമ്മുടെ വണ്ടി. പെട്രോൾ വേരിയന്റ് ആണ് നമ്മുടെ വണ്ടി. അപ്പൊ അതിനെ പറ്റിയുള്ള റിവ്യൂ ആണ് നമ്മളിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഞാനൊരു പ്രവാസിയായിരുന്നു. ഒരു 8 വർഷത്തോളം ഞാൻ ഈ നാട്ടിലായിട്ട്, ഞാൻ ഇത്രയും വർഷത്തിലിടയ്ക്ക് ഞാൻ ഒരു 5-6 കമ്പനി കാറുകൾ ഞാൻ യൂസ് ചെയ്തു. ഇത് ടാറ്റ നെക്സോണിന് മുന്നേ ഞാൻ സ്വിഫ്റ്റ്, അതേപോലെ തന്നെ വോൾസ് വാഗൺ, ബൊളേറോ, അങ്ങനെ വിവിധ ഇനം കാറുകൾ ഞാൻ യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്ക് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി, 2 വർഷത്തിലേറെയായി ഇപ്പൊ ഞാനിത് ഉപയോഗിക്കുന്നു, 2019 മോഡലാണ് ടാറ്റ നെക്സോൺ XM ആയ ഈ വണ്ടി. ഇത് മൊറോക്കൻ ബ്ലൂ ആണ് ഇതിന്റെ കളർ. ഇത് സെക്കൻഡ് വേരിയന്റ് ആണ് ഈ വണ്ടി. പെട്രോൾ വേരിയന്റ് ആണ് ഇത്. വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയാണ് ടാറ്റ നെക്സോൺ. ബോഡി ആയാലും അതിന്റെ മറ്റുള്ള പെർഫോമൻസ് ആയാലും, ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ പോലും, വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ടാറ്റ നെക്സോണിന്റെ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഈ കാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാറിന്റെ ഭംഗി തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ കാറിന്റെ ബോഡി ഷേപ്പ്, ഈ കാറിന്റെ ഹൈറ്റ്, ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഒരു XUV ടൈപ്പിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കാറാണ് ടാറ്റ നെക്സോൺ. ഇതിന്റെ ഹെഡ്ലൈറ്റ് ഇത് തന്നെയാണ് ഏറ്റവും ഭംഗി കാണാൻ. അതേപോലെ തന്നെ ഗ്രില്ല്, അതേപോലെ ഇതിന്റെ ഹൈറ്റ്, ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു വണ്ടിയാണ് ടാറ്റ നെക്സോൺ. വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയാണ് ടാറ്റ നെക്സോൺ. അതിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ ഇന്റീരിയറിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇതിന്റെ ഉള്ളിലുള്ള ഷേപ്പ്, സ്റ്റെയറിംഗ്, കൺസോള്, ഗിയറിന്റെ, അതേപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ സ്റ്റീരിയോ, ഇതൊക്കെ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ് നമ്മുടെ. ഇപ്പൊ നമുക്ക് ഇതിന് 3 മോഡുകളാണുള്ളത്. സിറ്റി മോഡ്, ഇപ്പോ എക്കോ, സ്പോർട്ട് എന്നീ മോഡുകളിലാണ് നമ്മുടെ ഗിയർ നമ്മുടെ യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ വളരെയധികം നല്ല രീതിയിലുള്ള സ്പേസ് ആണ് ഇന്റീരിയർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭംഗി തന്നെയാണ് ഏറ്റവും വലിയ ടാറ്റ നെക്സോണിന്റെ ക്വാളിറ്റി. സ്റ്റീരിയോ സിസ്റ്റം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ 2 ബോക്സ്, ബാക്കിൽ 2 ബോക്സ്, അതേ സ്പീക്കേഴ്സ്, അതിന്റെ ഏറ്റവും ബാക്കിൽ 2 സ്പീക്കേഴ്സ് ആണ് ഇതിന്റെ സ്റ്റീരിയോ യൂണിറ്റിൽ വരുന്നത്. പെർഫോമൻസ് വളരെ ഗുഡ് ക്വാളിറ്റി പെർഫോമൻസ് ആണ്. സ്റ്റീരിയോ ഇൻബിൽറ്റ് സ്റ്റീരിയോ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് XM-ൽ. അതുപോലെ തന്നെ സ്പേസ് നമുക്ക് ഫ്രണ്ടിലും നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലായാലും ബാക്കിലിരിക്കുന്ന പാസഞ്ചറിനാണെങ്കിലും വരുന്ന സ്പേസ് വളരെയധികം നല്ലൊരു സ്പേസ് ആണ് ടാറ്റ നെക്സോണിലുള്ളത്. പിന്നെ ഡ്രൈവ് മോഡ് എന്ന് പറയുന്നത് സിറ്റി മോഡ്, എക്കോ, സ്പോർട്ട് എന്ന 3 വാനിലാണ് ആ ഡ്രൈവ് മോഡ് വരുന്നത്. പിന്നെ വിൻഡോസ്, AC വിൻഡോസ്, 1, 2, 3, 4, 4 AC വിൻഡോസ് ആണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. AC എന്ന് പറഞ്ഞാൽ കിഡിലൻ AC, AC വർക്കിംഗ് ആൻഡ് കൂളിംഗ് അടിപൊളിയാ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ എന്ന് പറയുന്ന കമ്പനി മുന്നത്തെ വണ്ടികളൊക്കെ ഇത്രയും ഒരു ക്വാളിറ്റിയിലല്ല ഇറക്കിയിരുന്നത്. ഇപ്പൊ ഇന്ന് നമ്മുടെ ഇത് ബോഡി ആയാൽ പോലും, വണ്ടിയുടെ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ആയാൽ പോലും വളരെ ഭംഗിയോടുകൂടി ആണ് ടാറ്റ നെക്സോൺ മാനുഫാക്ചർ ചെയ്യുന്നത്. അതിന്റെ ടെയിൽ ലാമ്പ് ആയാലും അതിന്റെ ഡിക്ക് ആയാലും എല്ലാ ഭാഗവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങുന്നതും. ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ടാറ്റ നെക്സോണും ടാറ്റ കമ്പനി ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. Sometimes I'm selfish, get jealous, I feel a little helpless. My whole world has shifted again. You made a promise, I kept it. Now I'm second guessing my whole world.
lifted again.